പെൺകരുത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ, എൻ്റെ പേര് ആൻ ബെഞ്ചമിൻ. ഞാൻ താമസിക്കുന്ന കടവന്ത്രയിലാണ്. സോ ബേസിക്കലി ഞാനൊരു ചോക്ലേറ്റിയറാണ്. എൻ്റെ ബേക്കിങ്ങിലോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ചോക്ലേറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആദ്യമേ ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അങ്ങനെയാണ് ഞാൻ ചോക്ലേറ്റ്സിലോട്ട് കയറിയത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കാൻ വേണ്ടി. അങ്ങനെ പോയി പഠിച്ചു, ചോക്ലേറ്റിൻ്റെ ബിസിനസ്സിലോട്ട് പതുക്കിനെ കയറി. അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഓർഡേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങിയത് കേക്ക്സിന് വേണ്ടി. അങ്ങനെ ഞാൻ കേക്ക്സിൻ്റെ ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബിനകത്തും അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പഠിച്ചത് കേക്കിൻ്റെ. അങ്ങനെ ഞാൻ കേക്കിലോട്ട് കയറി. അവിടുന്ന് പതുക്കനെയാണ് കുക്കറി ഷോസിലോട്ട് കയറിയത്. അപ്പം ഞാൻ കുക്കറി ഷോസും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷമായിട്ട് കുക്കറി ഷോസ് ചെയ്യുന്നുണ്ട്, പല പല ചാനൽസിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫുഡ് സ്റ്റൈലിംഗ് ചെയ്യുന്നുണ്ട്. ഒരു ബുക്ക് എഴുതുന്നുണ്ട്, ഡി സി ബുക്സ് പബ്ലിക്കേഷൻസിൻ്റെ അടിയിലാണ് എഴുതുന്നത്. പിന്നെ ഫുഡ് സ്റ്റൈലിംഗ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഫുഡ് സ്റ്റൈലിംഗും ചെയ്യുന്നുണ്ട്. പല പ്രോഡക്ട്സ് ഷൂട്ട്സിനും ഒക്കെ ചെയ്യുന്നുണ്ട് ഫുഡ് സ്റ്റൈലിംഗ്. എനിക്ക് ഇതിലോട്ടൊരു ക്രേസ് വരാനൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസ് തന്നെയാണ്. എൻ്റെ ഫാദറാണ്, ഹീസ് ഇൻ ടു ഹോട്ടൽ മാനേജ്മെൻറ്റിലോട്ടാണ്, ഹോട്ടൽ റിലേറ്റഡ് ഉള്ള എല്ലാം. അപ്പം ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ ഐ ബീൻ യുനോ ഈ ഹോട്ടലുമായിട്ട് എന്നെ റിലേറ്റഡ് ഒത്തിരി കാര്യങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് എനിക്ക് ഫുഡിലോട്ടൊരു ഒത്തിരി ക്രേസ് വന്നത്. പിന്നെ വൺസ് ഐ വാസ് മാരീഡ്, എൻ്റെ ഫാമിലി ഭയങ്കര ഫുഡീസാണ്. എല്ലാവരും സ്വീറ്റ്സ് ആണെങ്കിലും സ്വീറ്റ്സ് ഡെസേർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫാമിലിയായിരുന്നു. അങ്ങനെയാണ് എനിക്കത് കൂടുതൽ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം വന്നത്. ഞാൻ പറഞ്ഞ കണക്ക് എന്നെ ബുക്ക് എഴുതുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു ക്രേസ് വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് കുറേ ക്രാഫ്റ്റിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഒരു കുറേ എനിക്കൊരു ഫോറിനിൽ നിന്നൊരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ സെവൻത്തിലൊക്കെ. അന്നൊക്കെ ഞങ്ങളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ഞങ്ങളെ കൊണ്ട് പോയമൊക്കെ എഴുതിപ്പിക്കുമായിരുന്നു. അന്നൊന്നും ഇത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ പേരെ ഇൻസ്പയർ ആയിട്ടുണ്ട്. ലൈക്ക് എനിക്ക് സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ കുറേ ലേഡീസ് ഉണ്ട് ഹൂ കെയിം അപ്പ് വിത്ത് റെസിപ്പി ബുക്ക്സ്. അങ്ങനെ ഇരുന്ന സമയത്താണ് എന്നെ ഡി സി ബുക്ക് പബ്ലിക്കേഷൻ വിളിക്കുകയും എൻ്റെ അടുത്തൊരു റെസിപ്പീൻ്റെ ബുക്ക് എഴുതണമെന്ന് പറഞ്ഞ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഇൻ പ്രോഗ്രസ് ആൻഡ് ഇറ്റ് ബി ഔട്ട് ബൈ മാർച്ച് ഓർ ഏപ്രിൽ. ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വീട്ടുകാരിൽ നിന്ന് എനിക്ക് നല്ലോണക്ക് ഹെൽപ്പുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ലോണക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആസ് ലോങ് ഈവൻ മൈ പേരൻസ് എൻ്റെ ഇൻലോസ് എല്ലാവരും എന്നെ നല്ലോണക്ക് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. നല്ലോണക്ക് എൻ്റെ സ്കൂളിംഗ് എല്ലാം ഞാൻ ചെയ്തത് ബാംഗ്ലൂരിലാണ് ചെയ്തത്. അവിടുന്ന് ഞാൻ എൻ്റെ കോമേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് കുട്ടിക്കാനത്തു നിന്നാണ്. പിന്നെ അവിടുന്ന് ഞാൻ എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെ ഞാൻ ഐ സി സി ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കല്യാണം നടന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞാണ് ഞാൻ കുറേ നാൾ വീട്ടിലിങ്ങനെ ഇരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ബിസിനസ് എന്തെങ്കിലും കയറണം. എൻ്റെ ഫാമിലി ബിസിനസ് ഫാമിലിയിൽ ബിസിനസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായിട്ടെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് ചോക്ലേറ്റിലോട്ടെങ്കിൽ പതുക്കിന് എന്തെങ്കിലും സ്ലോലി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരുന്നതാണ്. ചോക്ലേറ്റിൻ്റെ ക്ലാസ്സിന് പോവാൻ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിൽ എനിക്ക് കിട്ടിയത്, എനിക്കൊരു ഇൻസ്പിറേഷനായിട്ട് കിട്ടിയത്. ഇതെല്ലാം കൂടെ ഞാൻ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് നല്ലോണക്ക് ഫാമിലി സപ്പോർട്ടുണ്ട്. എനിക്ക് നല്ലോണക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫാമിലി. എല്ലാം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഇത് ചെയ്ത് പോകുന്നത് ബിക്കോസ് ഇറ്റ്സ് ഉള്ളി ബിക്കോസ് ഓഫ് മൈ ഫാമിലി. എൻ്റെ ഫാമിലി മെയിൻലി മൈ ഹസ്ബൻഡ്, ഈ സപ്പോർട്ടിങ് മി എ ലോട്ട് ഇൻ ടു ഓൾ ദീസ് തിങ്സ്. ഞാനിപ്പം കുക്കറി ഷോസിൽ നിന്നാണ് പതുക്കനെ അഡ്വർടൈസ്മെൻറ്റിലോട്ട് മാറിയത്. ഞാനൊരു നാഷണൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് എക്സീഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് മൂവീസിലോട്ട് പതുക്കനെ ഇൻവൈറ്റ് വന്നത്. അങ്ങനെ ചാർളിയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ആക്ഷൻ ഹീറോ ബിജു വരുന്നുണ്ട്. അതിനകത്ത് ഒരു ചെറിയ റോളാണ് ചെയ്തേക്കുന്നത്. സോ ഇൻ കേസ് നല്ല റോൾസ് എന്തെങ്കിലും വരുമെന്ന് ഐ വുഡ് ഡെഫിനറ്റ്ലി ഗോ ഇൻ ഫോർ ഇറ്റ്. നല്ലതായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ സ്കൂളിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ആർട്ടിൻ്റെ ഒത്തിരി ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വരയ്ക്കാനും ഇങ്ങനെ എഴുത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ, ഇപ്പോഴും എൻ്റെ കയ്യിൽ പണ്ട് തൊട്ടുള്ള കട്ടിങ്സൊക്കെ ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പേപ്പർ കട്ടിങ്സ് ഞാനൊക്കെ വായിച്ച് ഐ ലൈക്ക് ടു ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. അതൊക്കെ ഞാനൊരു റെഫറൻസായിട്ട് എപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഒരു ലൈക്കിംഗ് ആണ് അതിലേക്കൊക്കെ. എൻ്റെ ഫാമിലിയിൽ ഇപ്പം എനിക്ക് ഹസ്ബൻഡുണ്ട്, മോനുണ്ട്, ഒരു 3 വയസ്സുള്ള മോനാണുള്ളത്. പിന്നെ എൻ്റെ ഇൻലോസ് എല്ലാം കൊല്ലത്താണ് താമസിക്കുന്നത്. എൻ്റെ ഫാമിലിയും കൊല്ലത്താണ്. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടിയുള്ള ഒറ്റൊരു മെസ്സേജേ ഉള്ളൂ. ദാറ്റ്സ് ജസ്റ്റ് ഫോളോ യുവർ ഡ്രീംസ്. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. വൺസ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്, നിങ്ങൾ അത് ജസ്റ്റ് ഡ്രീം ഫോർ ഇറ്റ്, ജസ്റ്റ് ഫോളോ ഇറ്റ്. ഞാനിപ്പം ഇതിലേക്കെല്ലാം ഈ ഫീൽഡിലേക്കെല്ലാം ഞാൻ വന്നത് എൻ്റെ മാരേജ് ശേഷമാണ്. അപ്പം ഞങ്ങൾ ഒത്തിരി പേര് ഇപ്പോൾ കാണും, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേര് ഇങ്ങനെ വീടും അടുക്കളയായിട്ടൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഒത്തിരി പേര് കാണും.
പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നാലും യുനോ ഞങ്ങളുടേതായിട്ടുള്ള ഡ്രീംസ് കാണും, ഞങ്ങളുടേതായിട്ടുള്ള ആംബിഷൻസ് കാണും, ഞങ്ങൾക്ക് ഇതാവണമെന്ന് ആഗ്രഹം കാണും. അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം, ജസ്റ്റ് ഫോളോ യുവർ ഡ്രീംസ്. നിങ്ങൾ എന്താണെന്നത് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഡ്രീം ചെയ്യണം. ഞങ്ങൾ ആഗ്രഹിക്കണം എല്ലാ ദിവസവും യു ഷുഡ് ജസ്റ്റ് ഡ്രീം ഫോർ. ഞാൻ ഇങ്ങനെയാണ് ഇതിൽ ഈ മേഖലയിലോട്ടെല്ലാം ഞാൻ വന്നത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഹിഡൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട് നല്ലവണ്ണം കൊണ്ടുവരുന്ന നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന് അറിയാം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഹീ സപ്പോർട്ടഡ് മീ എ ലോട്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രീം ഫോർ ഇറ്റ്. നിങ്ങൾ എല്ലാവർക്കും അത് ചെയ്യാൻ വേണ്ടിയും പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും അത് നേടാൻ വേണ്ടിയും പറ്റും.